ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളെ കബളിപ്പിച്ച കേസിൽ ഹീരാബാബു റിമാൻഡിൽ തുടരും ഹീരാബാബു എന്ന അബ്ദുൾ റഷീദിന്റെ അഞ്ച് ജാമ്യ ഹർജികളും കോടതി തള്ളിയതോടെയാണ് ഇത് ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ എൻ അജിത് കുമാറാണ് ജാമ്യ ഹർജികൾ തള്ളിയത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനവും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതിയുടെ ജാമ്യ ഹർജികൾ തള്ളിയത് കേസ് വിവരങ്ങൾ പരിശോധിപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും കേസ് ഡയറി ഹാജരാകാതിരുന്നതിനാൽ മ്യൂസിയം സിഐ ആറി രതീന്ദ്രനെ കോടതി നേരിട്ട് വിളിച്ചു വരുത്തി ശാസിച്ചിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ഹാജരായി ജാമ്യത്തിനായി ഇനി ബാബു ഹൈക്കോടതിയെ സമീപിക്കും നേരത്തെ ഹീരാ ബാബുവിന്റെ ജാമ്യം കോടതി റദ്ദാക്കിയിരുന്നു ജാമ്യ ഉപാധികൾ ലംഘിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ റിമാൻഡിലായതിനു പിന്നാലെ പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പ്രതി കേസ് അന്വേഷണം അട്ടിമറിക്കാനായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായില്ല മാത്രമല്ല ശാരീരിക അസ്വസ്ഥതകൾ മൂലം എറണാകുളത്തും കൊട്ടിയത്തുമുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായില്ല എന്നായിരുന്നു പ്രതി കോടതിയിൽ വ്യക്തമാക്കിയത് പ്രതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ആശുപത്രി പി ആർഒയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയെന്നുമായിരുന്നു ഡോക്ടറുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ തന്നെ പ്രതി ശ്രമിച്ചത് കണ്ടെത്തി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജി പി ജയകൃഷ്ണൻ പ്രതിയുടെ ജാമ്യം റദ്ദാക്കുകയായിരുന്നു അതേസമയം ഇതിനുശേഷമാണ് ജാമ്യ ഹർജിയുമായി വീണ്ടും എത്തിയത് ഇത് കോടതി തള്ളുകയായിരുന്നു ഇതോടെ ഹീരാബാബു റിമാൻഡിൽ തുടരും നവംബർ മാസത്തിലായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റിലായത് ബിജെപി വൈസ് പ്രസിഡന്റ് വി ടി രാമ അടക്കമുള്ളവരായിരുന്നു പരാതിക്കാർ സംസ്ഥാനത്ത് ആകെ അറുനൂറ് കോടി രൂപയുടെ തട്ടിപ്പുണ്ടെന്നാണ് പോലീസ് കേസ് ശാസ്തമംഗലത്ത് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റ് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് നിർമ്മാണ അനുമതി ഇല്ലാതിരുന്ന പതിനെട്ടാം നിലയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നും പണം തട്ടിയെടുത്തത് ഇതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ഉപഭോക്താക്കളുമായി കരാറുണ്ടാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഹീരാബാബുവിനെതിരെ ഉണ്ടായിരുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ ഹീരാബാബു നീങ്ങുന്നതായി മറുനാടൻ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് കമ്പനിയെ പാപ്പറായി പ്രഖ്യാപിക്കാൻ നിയമ നടപടികൾ തുടങ്ങിയിരുന്നത് അബ്ദുൾ റഷീദ് അലിയാർ കുഞ്ഞനെന്ന ഹീരാബാബുവാണ് മാനേജിംഗ് ഡയറക്ടർ ഹീരാബാബുവിനെ കൂടാതെ ഭാര്യ സുനിത മക്കളായ സുറുമി സുബിൻ റസ്വിൻ എന്നിവരാണ് കമ്പനിയിലെ മറ്റു ഡയറക്ടർമാർ